നമസ്കാരം. പ്രകൃതിയെ കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് കണ്ടച്ചിറ. കണ്ടച്ചിറ പാലത്തിന് താഴെയായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ നല്ല സ്ഥലമുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ വരാറുള്ളത്. നമുക്ക് ഈ ചൂണ്ടയിട്ട് ഒന്ന് മീൻ പിടിച്ച് നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടും നോക്കാം. ആ മീനൊക്കെ ഇവിടെ സാധാരണ കരിമീനും അങ്ങനെയുള്ള കൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കിട്ടുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോന്നുന്നു നിൽക്കുന്ന ഒരു സമയമാണ് വൈകുന്നേരം. സ്ഥലത്തെ പ്രധാന പയ്യൻ ഇവിടെ മീൻ പിടിക്കുന്നതാണ്. ഇവിടെ അപ്പം പിന്നെ പിടിക്കാൻ പറ്റുന്നവരൊക്കെ വന്ന് പിടിക്കുക. ഇവിടുത്തെ സ്ഥിരം പുള്ളികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവരിവിടെ എന്നും വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുള്ളവരാണ്. ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്നു. നിങ്ങൾ എന്നും മീൻ പിടിക്കാറുണ്ടോ? എന്നും പിടിക്കും. ചില ദിവസങ്ങളിൽ കൂരി കിട്ടും, ചില ദിവസങ്ങളിൽ സിലോപ്പി കിട്ടും. വെക്കേഷൻ ആയതുകൊണ്ട് കുറെ സമയം വെക്കേഷൻ തീർന്നാ പിന്നെ പിടിക്കാനൊന്നും പറ്റില്ല. സമയം കിട്ടുമ്പോഴേക്കും ഒരു രസം അല്ലേ മീൻ പിടിക്കാൻ. ബാക്കിയുള്ള കളികൾക്കൊക്കെ പോകുന്നത് പോലെ തന്നെ മീൻ പിടിക്കുന്ന ഒരു രസമല്ലേ. ഇത് കണ്ടച്ചിറ ചീപ്പെന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിൻ്റെ ഭാഗമാണ്. കായലിൽ നിന്ന് നല്ല ഈ നന്മവെള്ളം ഇറങ്ങി കായലിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ കൂരിയെ ഇഷ്ടംപോലെ ഇവിടെ കിട്ടുന്നത്. എൻ്റെ സമയമായി വരുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ മീൻ ഇവിടെ കിട്ടുന്നതാണ്. വെള്ളത്തിന്റെ എന്തോ ഒരു മാറ്റമാണ്. സാധാരണ വലുത കിട്ടാറ് ഇപ്പൊ കൊണ്ടേ വറുത്തായിരിക്കും അല്ലേ. രണ്ടു ദിവസത്തെ ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ ഒരു കറിയാകും. കൂരിയുണ്ടോ? നരല്ലെടുത്തു
അത് നല്ല മീൻ കിടത്തി. ഇതാ ഇവിടുത്തെ ഫേമസ് കൂരി കേട്ടാ. ഇങ്ങോട്ട് ഇതാണ് ഇവിടുത്തെ കണ്ടസ്റ്റർ ചീപ്പിലെ സ്പെഷ്യലൈസ്ഡ് കൂരി. ഇത് ചെറുതല്ലേ? ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല പനഞ്ഞിലും മഴവെള്ള സമയത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാണിത്. നമ്മൾ ഈ വയലിലോട്ട് കയറി പോവാ ഇതല്ലേ? കായലിന്ന് വയലിലോട്ട് കയറി പോകും മഴവെള്ള സമയത്ത്. നന്മള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവര് നല്ല കൊമ്പ്, ഇത് നല്ല പനഞ്ഞിലുള്ള മീനാണ്. കൊത്തുയോ, രണ്ട് കൊമ്പുണ്ടാ. ഇതിങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഇവൻ കൊത്തു. ഇങ്ങനെ എടുക്കണം. ഈ കൊമ്പ് നമ്മുടെ കയ്യിലിടിച്ച് കയറും. അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞക്കൂരി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ്. ഇത് വലുതാവും. മഴ തുടങ്ങുന്നല്ലേ ഉള്ളു. ചെറിയ മഴയെ കയറി വരും. രണ്ടു വല ആയതേ ഉള്ളു. അപ്പൊ നമ്മൾ വന്ന് കുറെ സമയം ചൂണ്ടയിട്ട്, കുറെ ആൾക്കാരുണ്ടായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചൂണ്ടയിട്ട് എല്ലാവർക്കും കുറേശ്ശെ മീനുകളെ കിട്ടുള്ളൂ. കാരണം ഈ വെള്ളത്തിന്റെ ഒരു വ്യത്യാസം മീനുകൾ കിട്ടുന്നതിനകത്തൊരു സംഭവമുണ്ട്. അപ്പൊ ഇതിന്റെ ഏകദേശം സന്ധ്യയായി. നമ്മൾ ഈ മീനുകളൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ അതുപോലെ ഈ ചൂണ്ടയിടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മീനെ കിട്ടിക്കൊണ്ടിരുന്നാലേ അതിനൊരു രസമുള്ളൂ, ഒരു സുഖമുള്ളൂ. അപ്പൊ അത് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇവിടെ വന്ന് കണ്ടച്ചിറ പാലത്തിന്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് ആളുകൾ ചൂണ്ടയിടാൻ വരുന്ന ഒരു സ്ഥലമായിരുന്നു. കാരണം ഇവിടെ ഈ പാലം പണിയുന്നതിന് മുമ്പ് ഇവിടെ ഈ മീൻ ഈ ഒഴുക്ക് വെള്ളത്തിന് ഒഴുക്കി ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുമ്പോൾ കായലിൽ നിന്നും ഈ വയലിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങി വരുന്ന ഒരു സമയത്ത് ഒരുപാട് മീനുകളെ ഇവിടുന്ന് പിടിക്കുമായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ചൂണ്ടയിടാൻ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഇന്ന് ഏതായാലും കുറച്ച് മീനുകളെ കിട്ടിയുള്ളൂ. നമുക്ക് അടുത്ത ഒരു ദിവസം വീണ്ടും വരാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.